യജ്ഞിലായ് എന്നും രചന ഫായിസ ഷെറീൻ, അവതരണം സെൽസാ മുസ്തു, ഭാഗം 27. വേറൊന്നല്ല മോളെ, ഓനിക്ക് ഇതിനെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഞെട്ടിക്കൊണ്ട് മൂന്ന് പേരെയും മാറി മാറി നോക്കി. മൂന്നും നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉപ്പച്ചിന്റെ റാബിക്കാന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട്. നീ മിണ്ടാതെ നിൽക്ക്, എന്തേലും പറ മോളെ. ഉപ്പച്ചിരി ഈ പെരുമാറ്റം കണ്ട് നമ്മൾ ശരിക്കും ഞെട്ടി. അത് പിന്നെ ഞാൻ പഠിക്കല്ലേ. അത് പറയുമ്പോൾ മനസ്സിൽ അജുവിൻ്റെ മുഖമായിരുന്നു. ഇതെങ്ങാനും ഓ അറിഞ്ഞ റാബിക്കാന്റെ കാര്യത്തിൽ തീരുമാനമായി. കല്യാണമൊന്നും ഇപ്പം തന്നെ വേണ്ട, ഓൾ പഠിച്ചോട്ടെ, എനിക്ക് മൂന്ന് മാസം കൂടി ലീവ് ഉള്ളൂ. അതിൻ്റെ മുന്നേ എൻഗേജ്മെൻറ്റ് കഴിക്കാനാണ് ആഗ്രഹം. വ്യൂരെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. എനിക്ക് വേണ്ടി ചോദിക്കാൻ വരാനുള്ള ഉപ്പ കിടപ്പിലാണല്ലോ. ആപ്പക്ക് ഇന്നത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ചുമ്മാ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഓൾ പിന്നാലെ നടക്കില്ല. വീട്ടിൽ വന്ന് ചോദിക്കാൻ ധൈര്യം കൂടിയിട്ടത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട അവസാനത്തെ തോന്നുമ്പളെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. അത് കേട്ടിട്ട് ഉപ്പച്ചിരുന്ന് ചിരിക്കുന്നുണ്ട്. മോൻ പറഞ്ഞതൊക്കെ ശരിയാ. നിന്നെ ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് അവളെ നിന്നെ ഏൽപ്പിക്കാനൊരു ഇഷ്ടക്കുറവുമില്ല. തീരുമാനം ഞാൻ അറിയിക്കാം. സത്യത്തിൽ നമ്മൾ നല്ലോണം ഷോക്കായി. ഉപ്പച്ചി അങ്ങനെയൊക്കെ പറയുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ അപ്പം തന്നെ അകത്തേക്ക് കയറി ബാൽക്കണിയിൽ പോയിരുന്നു. എന്നാലും എന്തോ ഫീലായി. നമുക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു ഉപ്പച്ചി. പെട്ടെന്നിപ്പോ താഴേക്ക് നോക്കിയപ്പം റാബിക്ക പോകുന്നത് കണ്ടു. മോളെ, പ്രതീക്ഷിച്ചത് ഉപ്പച്ചിന്റെ വിളിയാണെങ്കിലും വന്നത് ഉമ്മച്ചിന്റെ വിളിയാണ്. നമ്മൾ താഴെ ചെന്നപ്പോൾ ഹാളിലെ സോഫയിൽ രണ്ടാളും ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരെ മുന്നിൽ ടേബിളിൽ ചാരിക്കൊണ്ട് തലതായിത്തി നിന്നു. പറ, എന്താ നിന്റെ തീരുമാനം? ഉപ്പച്ചി, എന്താ ഇത്? ഉപ്പച്ചിക്ക് അറിഞ്ഞൂടെ എനിക്കിപ്പോ തന്നെ കല്യാണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപ്പച്ചി കൈ ഉയർത്തിയപ്പോൾ നമ്മൾ ശരിക്കും ഷോക്കായി. എന്റെ ഉപ്പച്ചി തന്നെയാണോ അത്? കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. നമ്മൾ ദയനീയമായി ഉമ്മച്ചിനെ നോക്കി. ഉമ്മച്ചി നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത്രയും നിന്റെ വാക്ക് കേട്ടില്ലേ? എപ്പ ചോദിച്ചാലും നിനക്ക് ടൈം ആയില്ല എന്നല്ലേ പറയാറുള്ളത്. എന്നാ ഇനി അങ്ങനെയല്ല, അജുവിന്റെ കൈ പിടിച്ചു കൊടുക്കാനാ ഞങ്ങൾക്ക് ആഗ്രഹം. നിനക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ. പക്ഷെ ഇപ്പൊ റാബി വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് രണ്ടൊക്കെ ഈ ബന്ധത്തിന് ഒരുപോലെ താല്പര്യമുണ്ട്. ആ ചക്കം വളരെ പ്രതീക്ഷയോടെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ സംഘപ്പെടുത്താൻ പാടില്ല. ഒറ്റയ്ക്ക് ഇവിടെ വന്നൊന്ന് പെണ്ണ് ചോദിച്ചില്ലേ, ആ ധൈര്യം എനിക്കുണ്ട്. അപ്പൊ ഇനി നിന്റെ തീരുമാനം ശരിക്കും ആലോചിച്ചോ. ഇതിലിനി തീരുമാനിക്കൊന്നുമില്ല. പക്ഷെ ഒരു ഉപ്പ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് സമയം തരാം. നിന്റെ അനുകൂലമായൊരു മറുപടിയാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞ് ഉപ്പച്ചി എണീറ്റ് പോയപ്പോൾ നമ്മളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉള്ളിലെന്തോ ഒരു നീറ്റ്. നമ്മൾ ഉമ്മച്ചിനൊന്ന് നോക്കി. ഉമ്മച്ചി മെല്ലെ എണീറ്റ് വന്ന് നമ്മളെ കണ്ണ് തുടച്ചു. നമ്മൾ ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ചു. ഉമ്മച്ചി, എന്താ ഇതൊക്കെ? എൻ്റെ ഉപ്പച്ചി എന്താ അങ്ങനെയൊക്കെ? നിനക്കറിയില്ല മോളെ, ഒന്നും കാണാതെ ഉപ്പച്ചി ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ലെന്ന് ഉമ്മച്ചി പറയുന്നത് കേട്ടുമ്പോൾ ഉമ്മച്ചിനെ സൂക്ഷിച്ചു നോക്കി. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും പോയത് ഉപ്പച്ചിൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ടുണ്ട്. അയാൾ വിളിച്ചു പറയുകയും ചെയ്തു. ഇന്നലെ ഉപ്പച്ചി അപ്പം തന്നെ തീരുമാനിച്ചതാ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന്. ഉമ്മച്ചി, എനിക്കിപ്പോൾ തന്നെ നീ ഇനി ഒന്നും പറഞ്ഞൊരു കാര്യമില്ല മോളെ. ഞങ്ങളുടെ മനസ്സിൽ ഇപ്പം തീയ, നീ സമ്മതിച്ചേക്ക് എന്നും പറഞ്ഞ് നമ്മൾ കണ്ണ് തുടച്ചുകൊണ്ട് ഉമ്മച്ചി പോയപ്പോൾ നമ്മൾ തകർന്നുപോയി. ഒരു ജീവചവം പോലെ നമ്മൾ റൂമിലേക്ക് നടന്നു. അജു എല്ലാത്തിനും കാരണം ഓ ഒറ്റൊരുത്തനാ. ഞാൻ എത്ര വരുന്നില്ലെന്ന് പറഞ്ഞതാ? എന്നെ എടുത്തുകൊണ്ട് പോയതല്ലേ? ഓനക്കൊക്കെ കുട്ടിക്കളിയാ. സത്യത്തിൽ ഇവക്കെ പോകുന്നോട് തീർത്താ തീരാത്ത ദേഷ്യമാണ് തോന്നി. അപ്പം തന്നെ അവൻ്റെ കോൾ വന്നു. സ്ക്രീനിൽ അവൻ്റെ പേര് കണ്ടതോ ദേഷ്യത്തിൽ നമ്മൾ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും കട്ട് ചെയ്തിട്ട് ഫോൺ സൈലൻ്റ് ആക്കി തയ്യക്കിറങ്ങി. ദേഷ്യം എന്ന് പറയാൻ വേണ്ടി ടി വി കണ്ടിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. എന്നും ഉപ്പിച്ച് നമ്മളെ തീരുമാനം ചോദിക്കൂ, നമ്മളൊന്നും മിണ്ടൂല. സത്യം പറഞ്ഞ അതിൻ്റെ ശേഷമുള്ള രണ്ടുപേരോടും നേരാവണമെന്ന് മിണ്ടിയിട്ട് പോലും ഇല്ല. ഇതിൻ്റെ ഇടയിൽ അജു പലവട്ടം വിളിച്ചെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്തില്ല. വാട്സപ്പിൽ താൻ തുടരെ മെസ്സേജ് അയച്ചപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു. എന്തോ ആ ബ്ലോക്ക് ബട്ടൺ അമർത്തുമ്പോൾ ഉള്ളിലൊരു നീറ്റിലുണ്ടായിരുന്നു. ഓനെ ബ്ലോക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഇപ്പം ഇവിടെ തിരിഞ്ഞു വന്നു. നമ്മൾ റൂമിൽ ബെഡിലിരുന്ന് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കായിരുന്നു. ഓൾ വന്നിട്ട് നമ്മളെ ചെവിയിൽ നിന്നും അത് ഒറ്റ വലി. നമ്മൾ അപ്പോൾ ഓളൊന്ന് നോക്കി. റിയു, നീ അജുവിനെ ബ്ലോക്കാക്കിയോ? ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അതെടുത്ത് ചെവിയെ തിരിക്കി. അപ്പം തന്നെ ഓൾ ദേഷ്യത്തിൽ അത് മുഴുവനായി ഊരിയെടുത്ത് ബെഡിലേക്ക് എറിഞ്ഞു. നീ എന്ത് തോന്നിവാസാ നീ കാണിക്കുന്ന റിയു? ഞാനും ഇപ്പം നീ ഏലടി കാണിച്ചേ. റിയു, നീ എന്തിനാ അജുവിനെ ബ്ലോക്ക് ചെയ്തേ? എനിക്ക് തോന്നിയിട്ട്. നിനക്ക് തോന്നുമ്പോൾ ഫ്രണ്ട് ആക്കുക, നിനക്ക് തോന്നുമ്പോൾ മുഖത്തടിക്കുക, നിനക്ക് തോന്നുമ്പോൾ ബ്ലോക്ക് ആക്കുക. എന്താ ഇത്? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ റിയു, നിനക്ക് എന്ത് പറ്റി? ഓള് ശരിക്കും പൊട്ടിത്തെറിച്ചു. അപ്പം എൻ്റെ അവസ്ഥയോ? അത് പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഉപ്പച്ചീൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം ആലോചിച്ച് നമുക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. നമ്മളെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പത്തേനുള്ള നമ്മൾ മുഖം പിടിച്ചുയർത്തി. എന്താടി പ്രശ്നം? എനിക്കറിയാം, എൻ്റെ റിയു ഇങ്ങനല്ല. എന്താണേലും എന്നോട് പറയടി. ഓള് നമ്മളെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞപ്പോൾ നമുക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടോളെ തോളിലേക്ക് വീണു. ഓളുമ്മളെ ആശ്വസിപ്പിക്കാൻ കുറേ ശ്രമിച്ചു. ഒടുവിലുള്ള നിർബന്ധ കാരണം നമ്മളെല്ലാം തുറന്നു പറഞ്ഞു.
ഓക്ക് ശരിക്കും അതൊരു ഷോക്കായിരുന്നു. കാരണം റാബിക ഇങ്ങനെ ചെയ്യുമെന്ന് ഓൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഓൾ അപ്പം തന്നെ റാഹിക്ക് വിളിച്ചു. റാഹി ഒന്നും അറിഞ്ഞിട്ടില്ല. റായി റാബിക്കാരോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഇവിടെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു. റായി അപ്പം തന്നെ തിരിച്ചു വിളിച്ചു. ഓൾ എത്ര പറഞ്ഞിട്ടും റാബിക്ക് ഉറച്ച നിലപാടിലാണെന്ന് പറഞ്ഞു. ഓളെ ശബ്ദത്തിൽ നിസ്സഹായതയുണ്ടായിരുന്നു. അതും കൂടി കേട്ടതോടെ നമ്മൾ ശരിക്കും തകർന്നുപോയി. ഇപ്പുവിൻ്റെ മുന്നിൽ നമ്മൾ ശരിക്കും പൊട്ടിക്കരഞ്ഞുപോയി. റിയു, നിനക്ക് അജുവിനെ ഇഷ്ടമാണോ? പെട്ടെന്ന് ഓളെ ചോദ്യം കേട്ടു. നമ്മളോളെ മടിയിൽ നിന്നും മുഖമേർത്തി ഓളെ നോക്കി. പറ റിയു, എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ? നീ ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി തായോ? നിനക്ക് അജുവിന് ഇഷ്ടമാണോ? അല്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണം ഓനാണെന്ന് നിനക്കറിയില്ല ഇപ്പൂ. ഓളും നമ്മളെ മടിയിൽ നിന്ന് എണീറ്റ് ഓളെ മുഖത്തേക്ക് നോക്കി. അപ്പം തന്നെ ഓൾ നമ്മളെ രണ്ട് ഷോൾഡറിൽ കൈവച്ച് നമ്മളെ മുഖമുള്ള നേരെ നോക്കി. ഡി, നിനക്കുണ്ടല്ലോ, നിനക്ക് ഈഗോ ആണ് ഡി, ഈഗോ. നിന്റെ മുഴുത്ത ഈഗോ ഒന്ന് മാറ്റിവെക്ക്. ഈ സൂര്യനെ കാർമേഘം മറക്കുന്ന പോലെ നിന്റെ ഉള്ളിൽ അജുവിനോടുള്ള ഇഷ്ടത്തെ നിന്റെ ഈഗോ മറച്ചു വെച്ചതാ. അത് സ്വയം പുറത്തു വരുമ്പോഴേക്കും ടൈം ഒരുപാട് വൈകിയിട്ടുണ്ടാവും റിയു. അതുകൊണ്ട് നീ ശരിക്കും ആലോചിക്ക്. നിന്റെ ദേ ഇവിടെ ഇവിടെ അജുണ്ട് എന്നും പറഞ്ഞോളും മോളെ ഇടനെഞ്ചിലുള്ള ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി. നമ്മൾ വായും പൊളിച്ചോളെ നോക്കിയപ്പോൾ ഓളും മോളെ കവിളിൽ നിന്ന് നുള്ളിയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളെ അന്തം വീട്ട് അവിടെ തന്നെ ഇരുന്നു. യാ റബ്ബെ, ഈ പെണ്ണിത് എന്തൊക്കെയാ പറഞ്ഞ്? നമ്മളെ മൊത്തം കൺഫ്യൂസ്ഡ് ആക്കി. ഇനിയിപ്പം എനിക്ക് അജുവിനെ ഇഷ്ടമാണോ? ഏയ്, നമ്മളെ ഹൃദയമെടുപ്പ് നമ്മൾ കേൾക്കുന്നുണ്ട്. അന്ന് ഫുള്ള് പിന്നെ ഇപ്പം പറഞ്ഞതായിരുന്നു മൈൻഡ് നിറയെ. കറക്റ്റായി ഒരു ആൻസർ കണ്ടെത്താൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അന്ന് രാത്രി പതിവ് പോലെ ഉപ്പച്ചി വന്ന് തീരുമാനം ചോദിച്ചപ്പം ഇതുവരെ മനസ്സിൽ ഒലുക്കി വെച്ച് തോന്നിയത് മുഴുവൻ പോയി. കോരങ്ങൻ, നീ പോണോ ഉറങ്ങ? ആമി പെട്ടെന്ന് അത് വിളിച്ചുകൊണ്ട് ഓടിയപ്പം മനസ്സിലോടി വന്നത് റിയന്റെ മുഖമാണ്. കുറച്ച് ദിവസമായിട്ട് ഒരു ഉഷാറില്ല. ഹോക്കാണേൽ വിളിച്ചാൽ ഫോൺ എടുക്കൂല, മെസ്സേജിനാണേൽ റിപ്ലൈ ഇല്ല, വാട്സപ്പിൽ ബ്ലോക്കും ചെയ്തു. ഹിപ്പനോട് കാര്യം പറഞ്ഞപ്പോൾ ഓൾ അപ്പം തന്നെ പോയി ചോദിച്ചെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ കാരണം കേട്ട് ഞാനും ഷോക്കായി. റാബി ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും കലിപ്പുവന്നു. റായി പറഞ്ഞിട്ട് തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞത് പറഞ്ഞു. ഓൻ എന്തൊക്കെ ഉറപ്പിച്ച മട്ടാണ്. എന്നാലും ഞാൻ ഷോക്കായത് റഷീദ് ഖാൻ്റെ തീരുമാനത്തിലാണ്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, വേണേൽ എനിക്ക് പോയി പെണ്ണ് ചോദിക്കാം. ബട്ട് ഒരു വട്ടം പോയി പെണ്ണ് കണ്ടിട്ട് ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി ഞാൻ മുടക്കിയതാണ്. അതിനുള്ള ശിക്ഷയാണെന്ന് തോന്നുന്നു. ഓളെ മനസ്സിലുള്ള ഇഷ്ടം പുറത്ത് കൊണ്ടുവരാതെ ഞാൻ പോയി ചോദിച്ചാൽ ഓളെ ഇഷ്ടമല്ലെന്ന് പറയും. അത് വേണ്ട, ഓളെ മനസ്സിലുള്ളത് ആദ്യം പുറത്ത് കൊണ്ടുവരണം. അതിനു മുന്നേ ഒന്ന് പോയി റഷീദ് ഖാൻ ഒന്ന് കാണണം. നാളെ വീണ്ടും ക്ലാസ് തുടങ്ങും. വല്ലാത്തൊരു ആശ്വാസമുണ്ട്. ഉപ്പച്ചിൻ്റെ മുന്നിൽ നിന്നും ഇനി ഒളിച്ചോടാൻ സുഖമാണ്. അതിനു വലുത് ഇപ്പം ഇവിടുന്ന് എനിക്കൊന്ന് പുറത്തിറങ്ങാൻ കൂടി വയ്യ. കോളേജിൽ പോകാൻ തുടങ്ങി റാബിക്കാനെ കണ്ട് സംസാരിക്കാം. കാല് പിടിച്ചിട്ടാണേലും ഇതിലൊന്നും ഒഴിവാക്കാൻ പറയണം. എന്നെ കൊണ്ട് വയ്യ. മനസ്സിൽ കുറേ പ്ലാനിങ് ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ടേബിളിൻ്റെ ഒരു കോലുമുട്ടായി കണ്ടത്. അതെനിക്കുള്ളതാണെന്ന് ഉറപ്പാണ്. ഇവിടെ വേറെ ആരാ കുട്ടിയല്ലേ? ബട്ട് നമ്മളത് എടുത്തില്ല, എടുക്കില്ല ഞാൻ, വാശിയാണ് എനിക്ക്. നമ്മൾ കുറച്ച് ഗൗരവത്തിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നെങ്കിലും കണ്ണു പോകുന്നത് അതിൻ്റെ അടുത്തോട്ടാണ്. അതാണെങ്കിൽ ഇവിടെ നോക്കി ഇളിച്ച് കാണിക്കുക. പിന്നെ ഒന്നും നോക്കിയില്ല, വാശിയെടുത്ത് ചുറ്റിക്കൂട്ടി എറിഞ്ഞ് കോലുമുട്ടായി കയ്യിലാക്കി. ഷോ, പിന്നെ അതും വായിലിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴാണ് അജുവിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടത്. നമ്മളപ്പം തന്നെ സിറ്റ് ഔട്ടിൽ പോയി നോക്കി. ദേ വരുന്നു, ഗേറ്റ് തുറന്നുണ്ട്. ഓ, നമ്മളെ കണ്ടതും വായിലുള്ള കോലുമുട്ടായി എടുത്ത് കിച്ചണിലൊക്കെ ഒറ്റ ഒറ്റവട്ടമായിരുന്നു. ഉമ്മച്ചി പുറത്താണ്. കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് ഉമ്മച്ചി പോയി നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ തെണ്ടി എന്തിനാണോ അവ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഇവരിട്ട് എന്തെങ്കിലും പണി കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. നഖം കടിച്ചുകൊണ്ടുമ്പോൾ കിച്ചൺ മുഴുവൻ ഒന്ന് ഭീഷണം നടത്തി. അവസാനം പോയി നിന്നത് ഫ്രിഡ്ജിൽ രണ്ട് ഓറഞ്ച് എടുത്തു. എൻ്റെ ജ്യൂസ് മുത്തപ്പാ, ജ്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ എ ബി സി ഡി പോലും അറിയാത്ത ഞാനാ. നമ്മൾ മിക്സിയൊക്കെ എടുത്ത് റെഡിയാക്കി. പഞ്ചസാര ഇടാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോഴാണ് നിറഞ്ഞിരിക്കുന്ന ഉപ്പിൻ്റെ ബോട്ടിൽ കണ്ടത്. ആഹാ, മുത്തുമണി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങ് വായ ചക്കരേ. നമ്മളതിനടുത്തൊരു ഉമ്മ കൊടുത്തു. കാൽഭാഗ്യമായ ഉപ്പിൻ്റെ ബോട്ടിൽ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഒരു ഗ്ലാസ്സിൽ വെച്ചു. എന്നിട്ട് അതും കൊണ്ട് തിരിഞ്ഞു. മോനെ അജു, നിനക്കുള്ള ജ്യൂസ് റെഡി ആയിട്ടോ? നമ്മൾ ജ്യൂസ് കൊണ്ട് പോകാൻ നിന്നപ്പോൾ ഉമ്മച്ചിതേ നമ്മളെ മുന്നിൽ നിൽക്കുന്നു. ഉമ്മച്ചി അന്തം പെട്ട് നമ്മളെ കയ്യിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കുന്നുണ്ട്. നമ്മൾ ഉമ്മച്ചീനെ മൈൻഡാക്കാതെ പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. മോനെ അജു, എവിടെയാ നീ? ഷോ, ലെവനത്ത് കുടിക്കുമ്പോഴുള്ള എൻ്റെ എക്സ്പ്രഷൻ കാണാൻ വയ്യ. ഇപ്പം തന്നെ ഞാൻ ചിരിച്ചു ചാവും. ഡി, നീ എങ്ങോട്ടാ? ഉമ്മച്ചി ബാക്കിൽ നിന്ന് ചോദിച്ചുകൊണ്ട് അത് മൈൻഡാക്കാതെ നമ്മൾ സിറ്റ് ഔട്ടിൽ പോയി. പോയി നോക്കിയപ്പോൾ അവിടെ അജു പോയിട്ട് വരെ പൊടി പോലും ഇല്ല. പ്ലിങ്ങ പ്ലിങ്ങ പ്ലിങ്ങ, മറ്റേടുത്ത തത്ത തത്തമ്മയായിപ്പോയി. യാ റബ്ബേ, നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മച്ചിൻ്റെ കൈയും കെട്ടി ഇവിടെ നോക്കി. നല്ല അഡ്ഡാർ ലുക്കിൽ നോക്കുന്നു. നമ്മൾ നിന്ന് പരുങ്ങുന്നത് കണ്ടിട്ട് ഉമ്മച്ചി പുരുകം പൊക്കി കാണിച്ചു. ആ അജു, ജ്യൂസ്. നമ്മൾ ബാക്കിലേക്ക് നമ്മളെ കയ്യിലുള്ള ഗ്ലാസ്സിലേക്കൊക്കെ ചൂണ്ടിക്കൊണ്ട് അക്ഷരമാല പറയാൻ തുടങ്ങി. നമ്മൾ കിടന്ന് ബബ പഠിക്കുന്നത് കണ്ടിട്ട് ഉമ്മച്ചി നമ്മളെ നോക്കി എന്തോ അർത്ഥം വെച്ച് തലയാട്ടുന്നുണ്ട്.
ഓനെപ്പോഴേ പോയി, ഉപ്പാനെ കാണാൻ വന്നതാ, ഇവിടെ അല്ലെന്ന് പറഞ്ഞപ്പോ ഓൻ പോയി. നമ്മൾ ചെറിയ കുട്ടികളെ പോലെ തലയാട്ടി. ഇനിയാ ജ്യൂസ് നീ അങ്ങ് കുടിച്ചേക്ക്. ക്യാ ഹലോ, എനിക്ക് വേണ്ട, എന്ന് ഇങ്ങത്തായോ എന്നും പറഞ്ഞ് ഉമ്മച്ചി കൈ നീട്ടിയപ്പോ നമ്മൾ വേഗം അത് ബാക്കിലേക്ക് കുടിച്ചു. ഹേ ഉമ്മച്ചി കുടിക്കണ്ട, എന്നാ നീ കുടിച്ചോ, ഓറഞ്ച് ജ്യൂസ് നിനക്ക് ഇഷ്ടല്ലേ. ആ പക്ഷെ ഇത് കേടുവന്നെന്ന് തോന്നുന്നു. ഓറഞ്ചേ ഒന്ന് പൊടി, അത് ഉപ്പ് ഇന്നലെ കൊണ്ടുവന്നതാ. അല്ല ഉമ്മച്ചി, ഇതെന്തോ ടേസ്റ്റ് വ്യത്യാസം. നമ്മൾ ചെറുതായി ഒന്ന് നാവി വെച്ചിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞു, ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി. അത് സാരല്ല, നിനക്ക് വേണ്ടത് ഇങ്ങത്താ, ഞാൻ കുടിക്കാം. വേണ്ട ഉമ്മച്ചി ഒഴിവാക്കാം. തുട്ടു എൻ്റെ കയ്യിൽ നിന്ന്, എത്ര പേരുണ്ടാണെടി, നീ എടുത്ത് മര്യാദയ്ക്ക് അത് കുടിച്ചോ. അത് കേട്ട് നമ്മൾ അന്തം വിട്ട് ഉമ്മച്ചിനെ നോക്കി. ഇങ്ങനെ നോക്കണ്ട, ആ കണ്ണിപ്പോ ചാടും. നിന്റെ പ്രായം കഴിഞ്ഞിട്ടാ ഞാനിവിടെ എത്തിയേ. നമ്മളപ്പോൾ ഉമ്മച്ചിക്ക് നന്നാക്കി ഒന്ന് ഇളിച്ചു കൊടുത്തു. ഇളിക്കണ്ട നീ, ഓലക്കെ കൊണ്ട് അടിക്കണം നിന്നെ. ഒന്ന് രണ്ട് സ്പൂണൊന്നുമല്ല ഓളിട്ടേ എന്നും പറഞ്ഞ് ഉമ്മച്ചി കൈ ഒങ്ങിയപ്പോൾ നമ്മൾ അവിടുന്ന് വേഗം എസ്കേപ്പായി. കിച്ചണിൽ ചെന്ന് വാഷ് ബേസ് ജ്യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് നിറഞ്ഞു. അയ്യോ എന്നൊരു ചമ്മിപ്പോയി, മോശമായി, ചിച്ചിച്ച. ആ ചടപ്പാലോചിച്ചിട്ട് നമ്മൾ പിന്നെ ഉമ്മച്ചിൻ്റെ മുന്നിൽ പോയി പെടാതെ നിർന്നു. സത്യം പറഞ്ഞ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ഒരു മനസ്സമാധാനവും കൊടുക്കാതെ ഞാൻ ഈ ദിവസങ്ങളൊക്കെ അവരോട് നേരാവണ്ണം മിണ്ടിയിട്ട് പോലുമില്ല. ഉപ്പച്ചി ആകെ നമ്മളോട് മിണ്ടുന്നത് നിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാ. ആകെക്കൂടി ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ അജുവിനോടുള്ള ദേഷ്യം ഞാൻ തന്നെ അങ്ങോട്ട് കൂട്ടും. രാത്രി ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പച്ചി വന്നത്. പെട്ടെന്ന് മുങ്ങാൻ നോങ്ങിയപ്പോഴാണ് ഉമ്മച്ചി ഉപ്പച്ചിനോട് അജു എന്ന കാര്യം പറയുന്നത് കേട്ടത്. അപ്പം അവിടെ തന്നെ നിന്നു. ആ അവൻ കടയിലേക്ക് വന്നിരുന്നു. എന്താ കാര്യം? അത് നിനക്കറിയില്ലേ, നീ അവളോട് വേഗം തീരുമാനം പറയാൻ പറ. അത് കേട്ടപ്പോൾ ഉമ്മക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. തിരിഞ്ഞ് റൂമിലേക്ക് നടക്കുമ്പോൾ ഉമ്മച്ചി എനിക്കിപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. പിറ്റേന്ന് നേരത്തെ എണീറ്റ് കോളേജിലേക്ക് വിട്ടു. ക്ലാസ്സിലെത്തിയിട്ടും ആ പഴയൊരു ഉത്സാഹം കിട്ടുന്നില്ല. അതുമാത്രമല്ല, ആഷിക്കനെ കാണുമ്പോഴേക്കും ഒഴിഞ്ഞു മാറി നടക്കുന്ന പോലെ എന്തോ വല്ലാണ്ട് ഫീലായി. ക്ലാസ്സൊക്കെ ഇപ്പോൾ ഭയങ്കര വെറുപ്പിക്കലാണ്. എക്സാം കഴിഞ്ഞതിൻ്റെ മാർക്കിനെ കുറിച്ച് പറയാനേ എല്ലാത്തിനും നേരമുള്ളൂ. രണ്ട് ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നിൽക്കി. മൂന്നാമത്തെ ദിവസം ഇംഗ്ലീഷ് പീരീഡ് ചടച്ചിരിക്കുമ്പോഴാണ് അടുത്ത വീക്ക് ആർട്സ് ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അനൗൺസ് വന്നത്. നമ്മൾ ശരിക്കും അത് മറന്നുപോയിരുന്നു. അടിച്ചു പൊളിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അന്ന് ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വരാന്തയിൽ നിൽക്കുമ്പോഴാണ് ഗ്രൗണ്ടിൽ റാബിക്കാരെ കണ്ടത്. ബൈക്കിൽ റാഹിനെ വെയിറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടമായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും റാബിക്ക വണ്ടി മുന്നോട്ടെടുത്തിരുന്നു. നമ്മൾ നേരെ മുന്നിലേക്ക് എടുത്ത് ചാടി. ഇക്ക പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇക്ക റാഹിം നമ്മളെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. നമ്മളാണെ നിന്ന് കിതക്കുക. റാബിക്ക എനിക്ക് സംസാരിക്കണം. കിതക്കുന്നതിനിടയിൽ നമ്മൾ പറഞ്ഞൊപ്പിച്ചു. റിയു, നീ പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് നിന്നെ വേണം. ഐ ലവ് യു. ബട്ട് ഇക്കാക്ക അജു, റാബിക്ക പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് റാഹി അജുവിനെ ഇതിലേക്ക് വലിച്ചിട്ടത്. അതിന് റിയുവിന് അജുവിനെ ഇഷ്ടമല്ലല്ലോ അല്ലേ. നമ്മൾ മുഖത്ത് നോക്കി റാബിക്ക അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മളെ ഹൃദയം നേറുന്നത് ഞാനറിഞ്ഞു. കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ആദ്യമായി അജുവിനെ എനിക്ക് ഇഷ്ടമാണെന്ന് വിളിച്ചു പറയാൻ തോന്നി. പക്ഷെ വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. നമ്മളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് റാബിക്ക വണ്ടി എടുത്തു പോയി. ഒന്നും ഇണ്ടാതെ നിന്ന് കൊണ്ടാവാം റായി ദേഷ്യത്തിലും ഇവിടെ തന്നെ നോക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രണ്ട് ദിവസം വീണ്ടും കഴിഞ്ഞു. ആർട്സ് ഡേക്ക് ഇനി നാല് ദിവസം കൂടിയേ ഉള്ളൂ. പ്രാക്ടീസ് ഒക്കെ അടിപൊളി നടക്കുന്നത് കൊണ്ട് ക്ലാസ്സൊന്നും അധികം ഇല്ല. ഞങ്ങളെല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു. ആഷിക പ്രോഗ്രാം ലിസ്റ്റ് റെഡിയാക്കി. നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ റെഡിയാക്കുമ്പോഴാണ് നമ്മളത് കണ്ടത്. നമ്മളെ വിശ്വാസം വരാതെ ഒന്നുകൂടെ അത് വായിച്ചു. അജ്വദ്, റിയാന, ആഷിൽ, അഫ്സൽ, ഷുക്കൂർ, ഗ്രൂപ്പ് സോങ്. ഇത് കണ്ടതും നമ്മൾ വായും പൊളിച്ചിരുന്നു. അപ്പം തന്നെ ആഷിക്കാൻ്റെ അടുത്തേക്ക് ചെന്നു. ഇക്ക ഇതെന്താ കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നേ? ആരോട് ചോദിച്ചത്? എന്നെ ഇതിൽ ഉൾപ്പെടുത്തിയേ. അജുവോട് പറഞ്ഞേ. അന്ന് നിങ്ങൾ നമ്മൾ ചെയ്തതാണല്ലോ, പിന്നെന്താ? എന്നുവെച്ച് എന്നോടൊരു വാക്ക് പറയാതെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയോ? റിയു, നീ സമ്മതിച്ചേക്ക്, ഇപ്പം നീ മിണ്ടണ്ട, അല്ലെങ്കിലേ മനുഷ്യനെ ഇവിടുത്തെ ചത്ത് ജീവിക്കുക. അതിനിടയിലൊരു പാട്ട് എന്നും പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ നമ്മൾ പേരിതിൽ നിന്ന് വെട്ടി. ആഷിക ഒപ്പമൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്കെന്തോ മന്തിക്കെട് തോന്നി. ആഷിക, ദയവ് ചെയ്ത് എന്നെ ഇതിലേക്ക് വിളിച്ചെടുക്ക്. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തത് വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലൊക്കെ എന്നോട് ദേഷ്യമായിരിക്കും. എനിക്ക് ചാടയാണെന്നായിരിക്കും. നിങ്ങളുടെ മുന്നിൽ വെച്ച് അജുവിനെ ഞാൻ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഓനെ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഓനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. മനസ്സിൽ അങ്ങനെ സ്ഥാനം കൊടുത്ത ഒരാൾക്ക് പെട്ടെന്ന് ഹൃദയം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത്? എന്നെക്കൊണ്ട് പറ്റില്ല. എനിക്ക് ടൈം വേണമായിരുന്നു. ബട്ട് അപ്പേക്ക് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. എനിക്കറിയില്ല എനിക്ക് അവനെ ഇഷ്ടമാണോ എന്ന്. ഇനിയിപ്പോൾ ഇഷ്ടമല്ലെന്ന് പറയാൻ കാരണങ്ങളില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ഈഗോ ആവും. അതൊന്ന് മാറ്റിയെടുക്കുന്നത് വരെയെങ്കിലും
പ്ലീസ് എന്നും പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അന്നു മുതൽ പിന്നെ ഇപ്പോൾ റാഹി എന്നോട് മിണ്ടിയിട്ടില്ല. നമ്മൾ കുറേ സംസാരിച്ചു നോക്കി. വേണ്ട വേണ്ട, പഴയ പോലെ അവർ മിണ്ടാതിരിക്കുമ്പോൾ കളിപ്പായി മിണ്ടിക്കാനൊന്നും ഇപ്പം മൂടില്ല. ആശയ്ക്കിപ്പോൾ കണ്ടാവുന്ന ചിരിക്കും. ഇക്കാക്കെന്നെ കുറിച്ചെങ്കിലും മനസ്സിലായി എന്നുള്ള ഒരാശ്വാസമായിരുന്നു. അങ്ങനെ ആർട്സ് ഡേ വന്നെത്തി. ഇന്നാണ് ആ ദിവസം. എൻ്റെ ലൈഫ് മാറി മറിയാൻ പോകുന്ന ദിവസമാണെന്ന് അറിയുന്നതാണ് നമ്മൾ കോളേജിൻ്റെ ഗേറ്റ് കടന്നത്. എന്നത്തെയും പോലെ ഇപ്പുവിൻ്റെ കൂടെയാണ് വന്നതെങ്കിലും ഓളൊരക്ഷരം മിണ്ടിയിട്ടില്ല. ആ രണ്ട് കുരിപ്പുകളും മിണ്ടാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സാധാരണ ക്ലാസ്സിൽ ഒറ്റ കുട്ടിയെ വിടാതെ വെറുപ്പിച്ചിരുന്ന ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ സൈലൻ്റ് ആയതുകൊണ്ട് എല്ലാവരും വന്ന് കാര്യം അന്വേഷിച്ചിരുന്നു. പ്രോഗ്രാമൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്നതായി കൺഫ്യൂഷൻ. ഇപ്പോൾ റായും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നമ്മളും അങ്ങോട്ട് ചെന്നില്ല. ചുറ്റും നോക്കിയപ്പോഴാണ് ലച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടത്. നമ്മളപ്പം തന്നെ അവളെ അടുത്തേക്ക് പോയിരുന്നു. അല്ലോ ലച്ചുട്ടി, ആ ആരത്, ഡിയാന, ഒന്നുകൂടി. അല്ല, എന്തേ അവരുടെ അടുത്ത് പോയിരിക്കാത്ത? ആ കുരിപ്പുകൾ എന്നോട് ഇതുവരെ മിണ്ടിയിട്ടില്ല. അതെനിക്കിഷ്ടായി. ആണോ? അല്ല അപ്പയുടെ ഒരാളിനോട് സൊള്ളാൻ പോയതാ. അപ്പം നീ ഒറ്റക്കായില്ലേ? അല്ല, ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ടോപ്പിക്ക് അജുവാണേ ദൈവത്തെ ഓർത്ത് നീ പറയണ്ട. അതല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. നീ കേട്ടേ പറ്റൂ എന്നും പറഞ്ഞോളും നമ്മളെ കൈ പിടിച്ച് വെച്ചു. നമ്മൾ വലിയ മൂടില്ലാതിരുന്നു. ഞാൻ ചോദിക്കുന്നതിന് നീ സത്യം പറയണം. നീ നീ എന്തുകൊണ്ട് അജുവിനെ ഇഷ്ടമല്ലെന്ന് പറയുന്നത്? ലച്ചു, വെയ്യ നീ കാരണം പറ എന്തത്തെ രാജു നിന്നോട് ചെയ്തേ? നീ ശരിക്കും ഒന്ന് പറ. അങ്ങനെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാരണമുണ്ടോ? നമ്മളെ ചോദ്യം ശരിക്കും അവൾ ഉത്തരം മുട്ടിച്ചു. നമ്മൾ ഓളത്തിനെ നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. അപ്പം തന്നെ അവൾ പിന്നെന്തെന്ന് ചോദിച്ചു. എന്ത് മറുപടി പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു. നമ്മളതിനോട് ഉത്തരം തേടുകയാണ്. പെട്ടെന്നുള്ള ട്രീ വന്ന് വിളിച്ചു. ശരിക്കും നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളൊന്ന് നോക്കിയിട്ട് ഓള് പോയി. ഓള് പോയതു നമ്മൾ വേഗം അവിടുന്ന് എണീറ്റ് നടന്നു. ഇനി ഓളെ മുന്നിൽ ചെന്ന് പെട്ടാൽ എന്തുത്തരം കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂട. ഗ്രൗണ്ടിലേക്കാകെ ബഹളമാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് കയറി. അവിടെ ഒന്നും ആരും ഇല്ല. തനിച്ചിരിക്കാനാണ് തോന്നുന്നത്. നമ്മൾ ക്ലാസ്സിലേക്ക് വരാന്തയിലൂടെ നടക്കുമ്പം ആരോ ബാക്കിലുള്ള പോലെ തോന്നി. ചെറുതായി പേടിയുണ്ടോ എന്നൊരു ഡൗട്ട്. നമ്മളൊന്ന് നിന്നു. എന്തിനാ പിടിക്കുന്നത്? എന്നിവിടെ ആരും മുണങ്ങാനാ? നമ്മൾ അപ്പം തന്നെ തിരിഞ്ഞതും പെട്ടെന്ന് എന്തോ ഉണ്ടായി. നമ്മളെ വായ ആരോ പൊത്തി. നമുക്കൊന്നും കാണുന്നില്ല. ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല. വായ പൊത്തിയ തുണിയിലൊരു രൂക്ഷഗന്ധം മൂക്കിലേക്ക് തുളച്ചു കയറിയതു കണ്ണിൽ ഇരുട്ട് കയറിയ പോലെ തോന്നി. നമ്മളപ്പോഴേക്കും വീണുപോയിരുന്നു. നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി. ഇതുവരെ ഒന്ന് ഫ്രീ ആയില്ല. ചെയർമാൻ ആശയാണെന്ന് പറഞ്ഞിട്ടെന്താ? ആ പ്രിൻസിക്ക് എന്നെ തന്നെ വേണം. എന്താ ചെയ്യുക? നമ്മൾ ആദ്യമായിട്ട് ആ പ്രിൻസിൻ്റെ മനസ്സിൽ തെറി വിളിച്ചു. കാരണം നമ്മൾ വന്നിട്ട് ഇതുവരെ നമ്മളെ പെണ്ണിനൊന്നും കണ്ടില്ല. ഒരു നോക്ക് കണ്ടു, ലച്ചുവിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് അടുത്ത പണി വന്നു. അത് തീർത്ത് വന്നപ്പം ആ കുരിപ്പ് അവിടെ ഇല്ല. ഇവളോട് നേരാവണമെന്ന് മിണ്ടിയിട്ട് കുറേ ആയി. നമ്മളപ്പം തന്നെ ചെന്ന് ലച്ചുവിനോട് ചോദിച്ചു, റിയ എവിടെ? ആവോ, അപ്പം നിൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ? ആ, ശ്രീ വിളിച്ചപ്പോൾ ഞാൻ പോയി. പിന്നെ വന്ന് നോക്കിയപ്പോൾ ഓളെ കാണുന്നില്ല. അത് കേട്ട് നമുക്ക് ചെറുതായിട്ട് ടെൻഷനായി. നമ്മൾ നോക്കിയപ്പോൾ ഇപ്പോൾ റായും അപ്പുറത്തിരിക്കുന്നുണ്ട്. റിയനെ കണ്ടോ? ഓളോട് ഇന്ന് മിണ്ടാൻ തന്നെ പോയിട്ടില്ല. കോപ്പ്. അപ്പം പിന്നെ ഓളെ ഒറ്റയ്ക്ക് ഇവിടെ പോയി. നമുക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ശുക്കു അങ്ങോട്ട് വന്നു. ഡാ, എന്താ പ്രശ്നം? എടാ, റിയാനെ കാണുന്നില്ല. അതാണോ? ഓള് ലൈബ്രറിയിൽ എങ്ങനെ ഉണ്ടാവും? ആടാ, ഞാൻ പോയി നോക്കാം. നീയോ? ആ സ്റ്റേജ് ബാക്കിൽ നൗഷാദും അവൻ്റെ ഗ്യാങ്ങും ഉണ്ടായിരുന്നു. അവർ അവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്ക്. എന്തിനാ ജു? എടാ, എൻ്റെ ഒരു സമാധാനത്തിന്. ഓനെ അങ്ങോട്ട് പറഞ്ഞു മോളെ ലൈബ്രറി ലക്ഷ്യവെച്ച് നടന്നു. ഓൾക്കെന്തോ അപകടം സംഭവിച്ചെന്ന് എൻ്റെ മനസ്സ് പറയുന്ന പോലെ. പോകുന്ന വഴി ആയിഷ അവിടെ നീക്കുന്നത് കണ്ടു. ദ റിയ, നമ്മൾ മുഴുവാക്കുന്നതിന് പിന്നെ കാൾ വന്നു. ശുക്കാണ്. ആടാ, പറ. അജു, അവൻ്റെ കൂടെ ഉള്ളവന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ബട്ട് നൗഷാദില്ല. ഓൻ പറഞ്ഞത് കേട്ടതും നമ്മളെ ഹൃദയത്തിലൊരു ഇടിവെട്ടിയതും ഒരുമിച്ചായിരുന്നു.